പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി സെൻറ് തോമസ് മാർത്തോമായ ഇടവകയിൽ ക്രിസ്മസ് ഗാന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഗാനങ്ങൾ ആലപിക്കാൻ എത്തിയവർ മുസ്ലിം വേഷമാണ് ധരിച്ചത് എന്നത് വാർത്തയ്ക്കപ്പുറമുള്ള വലിയ സന്ദേശം നൽകുന്നു രാജ്യത്താകെ മതത്തിൻ്റെയും ജാതിയുടെയും സ്പർദ്ധകൾ വളർത്തിക്കൊണ്ട് അതിന് രാഷ്ട്രീയമായ മുഖം നൽകി അധികാരം പിടിച്ചെടുക്കുവാൻ മതവൈരം വീർപ്പിക്കുന്ന ചരിത്രം പലകുറി കുറി ആവർത്തിച്ചവരാണ് രാജ്യം ഭരിക്കും നമുക്കറിയാം ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് പല രൂപത്തിൽ പല രീതിയിൽ ജനങ്ങളോട് ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ ബാബറി മസ്ജീദ് വിഷയത്തിൽ വളരെ വൈകാരികമായി രാജ്യത്തായ കലാപങ്ങളുണ്ടാക്കി സാമ്രാജ്യത്വം ആവർത്തിക്കുന്നതുപോലെ ഇസ്ലാമോ ഭോബിയിലൂടെ മാത്രമേ രാജ്യത്തിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു വരുത്തി ആസാമിലും ഗുജറാത്തിലും ബോംബെയിലും കർണാടകയിലുമൊക്കെ ആളുകളെ കൊലപ്പെടുത്തിയ ചരിത്രമുള്ള ആളുകൾ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ നിരവധി ശ്രമങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് ബാബറി മസ്ജിദ് പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ആ പ്രശ്നത്തെ മുൻനിർത്തി രാജ്യത്താകെ ഹൈന്ദവ മതമൗലിക ധാരകളെ ശക്തിപ്പെടുത്തുവാൻ ആർ എസ് എസ് നടത്തിയ ശ്രമങ്ങൾ ഭാഗികമായി വിജയിച്ചു എന്നാണ് തൊണ്ണൂറ്റിയൊന്നിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മളോട് പറയുന്നത് അതിനുശേഷം മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ മറ്റെല്ലാ സമുദായത്തിൻ്റെയും പിന്തുണ ആർജിക്കുക എന്ന തന്ത്രമായിരുന്നു ആർ എസ് എസ് പല രൂപത്തിൽ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരുന്നത് മുത്തലാഖിൻ്റെ വിഷയമെടുത്താൽ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകുന്നതിൽ എന്ത് ന്യായം എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീർ എന്ന സംസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പ്രത്യേക പദവി നിലനിർത്തേണ്ടതാണ് എന്ന് ആർ എസ് എസ് ബി ജെ പിയിലൂടെ ആവർത്തിക്കുമ്പോൾ ഒക്കെ തന്നെ ഇന്ത്യൻ മുസ്ലിംങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്ന ലോകമുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തേണ്ടവരാണെന്നുള്ള സാമ്രാജ്യത്വത്തിൻ്റെ അതേ അജണ്ടകളാണ് ഇന്ത്യയിൽ നടപ്പാക്കുവാൻ ബി ജെ പി കഴിഞ്ഞ നാളുകൾ ശ്രമിച്ചത് അതുപോലെ തന്നെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പാക്കുമ്പോൾ അതിൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ ബി ജെ പി ആഗ്രഹിച്ചത് ഇന്ത്യയിലെ മുസ്ലിമങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവരുടെ എണ്ണം ഇന്ത്യൻ ജനസംഖ്യയിൽ പതിനഞ്ച് അടുത്ത് മാത്രമേ വരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ എൺപത്തഞ്ച് ശതമാനം മറ്റ് സമുദായത്തിൻ്റെയും പിന്തുണ ഈ വിഷയത്തിലും തങ്ങൾ കിട്ടുമെന്ന ധാരണയിലായിരുന്നു പൗരത്വ ഭേദഗതി നിയമം എല്ലാ വിമർശനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് പാർലമെൻറ്റിലും രാജ്യസഭയിലും പാസാക്കി രാഷ്ട്രപതിയുടെ ഒപ്പു വാങ്ങുവാൻ എൻ ഡി എ വിജയിച്ചത് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ ജനസംഖ്യയിൽ മുസ്ലിം സമൂഹം ഇരുപത്താറ് പോയിൻറ്റ് അഞ്ച് ശതമാനം വരും എൻ്റെ അർത്ഥം സംസ്ഥാനത്ത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ആളുകളും മുസ്ലിമുകളല്ലാത്ത മതജാതി വിഭാഗത്തിൽപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമം മുസ്ലിംകളെ മാത്രം പ്രതികൂലമായി ബാധിക്കുന്ന വിഷയമാണെന്നും മറ്റ് സമുദായങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന നൽകും എന്നതുകൊണ്ട് സംസ്ഥാനത്തും സംസ്ഥാനത്തിൻ്റെ എഴുപത്തി മൂന്നര ശതമാനം ആളുകളുടെയും പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്ന ഹുങ്കോടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെ കേരളത്തിലെ മതനിരപേക്ഷ ധാരയിലുള്ളവരെയും വെല്ലുവിളിക്കുക എന്ന അജണ്ടയായിരുന്നു ബി നടപ്പാക്കാൻ ശ്രമിച്ചത് എന്നാൽ കേരളം ഇന്ത്യക്കാകെ മാത്രയാകുന്ന രീതിയിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങളെ എല്ലാ അർത്ഥത്തിലും മുറുകെ പിടിച്ച് കേരളം അതിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ആശയങ്ങളെ കൂടുതൽ സജീവമാക്കിക്കൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതിശക്തമായ സമരങ്ങൾ നടക്കുമ്പോൾ വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മതത്തിനതീതമായി ഇന്ത്യയുടെ മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ വിവിധ തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ക്രിസ്മസ് എന്ന ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹകനായ ക്രിസ്തുദേവൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരിയിലെ മർത്തോമാ പള്ളിയിൽ ഇടവകക്കാർക്ക് വേണ്ടി പാട്ടുപാടാനെത്തിയവർ മുസ്ലിം വേഷധാരികളായി സംഗീതം അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മോദിയുടെ സങ്കുചിതമായ ഒരു വാദത്തെയാണ് അവർ പൊളിച്ചെടുക്കിയത് എനിക്കറിയാം ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവരുടെ വേഷം കണ്ടാൽ അറിയാം അവർ ആർക്കു വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സങ്കുചിതമായ വിഭാഗീയ രാഷ്ട്രീയത്തിന് നൽകിയ ഏറ്റവും വലിയ മറുപടിയാണ് കോഴഞ്ചേരിയിലെ മർത്തോമ ഇടവകയിലെ വിശ്വാസികൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അങ്ങനെ കേരളം ഒരിക്കൽ കൂടി മതനിരപേക്ഷ കേരളം എല്ലാ അർത്ഥത്തിലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നിയമങ്ങളുണ്ടാക്കി കലാപങ്ങളുണ്ടാക്കി രാജ്യത്ത് ചിന്ന ഭിന്നമാക്കുവാൻ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കുവാൻ ആർ എസ് എസും അവർ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനങ്ങളും നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്ന് കോഴഞ്ചേരിയിലെ അനുഭവവും കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന ബഹുജന റാലിയും ഒക്കെ തന്നെ തെളിയിക്കുമ്പോൾ ഇനിയെങ്കിലും ബി ജെ പി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യൻ മതനിരപേക്ഷതയുടെയും ശക്തിയും കരുത്തും തിരിച്ചറിയാൻ നിങ്ങൾ ഇനിയെങ്കിലും വൈകരുത്